നമസ്കാരം കോവിഡിനെ നേരിടാൻ ലോക്ക്ഡൗണിനെ നേരിടാൻ സാമ്പത്തിക പാക്കേജിൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചാണ് ഇന്ത്യ മുഴുവൻ ഇരുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയാണ് കച്ചവടക്കാർക്ക് വേണ്ടിയാണ് കൃഷിക്കാർക്ക് വേണ്ടിയാണ് എന്നൊക്കെ കരുതിയത് ഇന്നൊരൊറ്റ ദിവസത്തെ പ്രഖ്യാപനം കൊണ്ട് എന്താണ് സംഭവിച്ചത് ഇന്നത്തെ ദിവസം പ്രഖ്യാപിച്ച കാര്യങ്ങൾ നിരീക്ഷിച്ചവർക്കൊക്കെ അത്ഭുതമാണ് ഉണ്ടായത് ബി ജെ പി സർക്കാരിൽ നിന്ന് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനമുണ്ടാകും എന്ന് ആരും പ്രതീക്ഷിച്ചതല്ല സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ കൂടുതൽ ഇളവുകൾ നൽകിക്കൊണ്ട് ബഹിരാകാശ മേഖല ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് അതിൻ്റെ പേര് സ്വാശ്രയ ഭാരത് മിഷൻ എന്ന പേരിൽ പറയാൻ പറ്റുന്നതാണോ ഇതൊക്കെയാണ് ഇന്നത്തെ സംശയങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആദ്യം പ്രധാന തലക്കെട്ടുകൾ കേരളത്തിൽ ഇന്ന് പതിനൊന്ന് പേർക്ക് കൂടി കോവിഡ് നാല് പേർക്ക് രോഗമുക്തി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ പേർ വിദേശത്ത് നിന്ന് വന്നവർ നാലു പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കേരളത്തിൽ നിലവിൽ എൺപത്തിയേഴ് കോവിഡ് രോഗികൾ കേന്ദ്ര സർക്കാർ കോവിഡിന്റെ പേരിൽ പൊതുമേഖല വിറ്റുതുലയ്ക്കുന്നു പ്രതിരോധ മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി എഴുപത്തിനാല് ശതമാനം ആക്കി ഉയർത്തി കൽക്കരി ഖനന മേഖലയിൽ ഊർജിത സ്വകാര്യവൽക്കരണം കൂടുതൽ വിമാനത്താവളങ്ങൾ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ പൊതുമേഖലാ വൈദ്യുത വിതരണ കമ്പനികൾ സ്വകാര്യവൽക്കരിക്കും ആണവോർജ്ജ മേഖലയിലും ബഹിരാകാശ മേഖലയിലും സ്വകാര്യ പങ്കാളിത്തം കോവിഡിന്റെ മറവിൽ രാജ്യം വിറ്റുതുലയ്ക്കുകയാണെന്ന് തോമസ് ഐസക് കാർഷിക മേഖലയ്ക്കുള്ള സഹായവും പര്യാപ്തമല്ല കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്ന് വിജയരാഘവൻ സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം കെ വരദരാജൻ അന്തരിച്ചു ഇവിടെ പറഞ്ഞത് തമിഴ്നാട്ടിൽ കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് തീരാനഷ്ടമെന്ന് മുഖ്യമന്ത്രി രോഗമില്ലാത്ത പ്രവാസി വനിതകളെ കോവിഡ് രോഗികളെന്ന് വിശേഷിപ്പിച്ച് രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അബുദാബി കൊച്ചി ഫ്ലൈറ്റിൽ വന്ന രണ്ട് പ്രവാസി വനിതകൾ കോവിഡ് രോഗികളാണെന്ന് ചെന്നിത്തലയുടെ കണ്ടെത്തൽ സാമൂഹ്യ അകലം പാലിക്കാത്തതിന് അങ്കമാലി എം എൽ എ റോജി എം ജോണിനെതിരെ കേസ് കെ പി സി സി ഏർപ്പാടാക്കിയ വാഹനത്തിൽ നിന്നും വിദ്യാർത്ഥികളെ ഇറക്കിവിട്ട സംഭവത്തിൽ പോലീസിൽ പരാതി ചർച്ചയിൽ പങ്കെടുക്കുന്നത് സി പി ഐ എം നേതാവും മുൻ രാജ്യസഭാംഗവുമായ ശ്രീ സി പി നാരായണൻ മുൻ കേന്ദ്രമന്ത്രി രാജ്യസഭാംഗം ശ്രീ അൽഫോൻസ് കണ്ണന്താനം മുൻ സംസ്ഥാന മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ എന്നിവരാണ് ഡോക്ടർ തോമസ് ഐസക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഏറ്റിരുന്നതാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസൗകര്യം ഉണ്ടായി അദ്ദേഹം ടെലഫോൺ ലൈനിൽ ചർച്ചയിൽ ചേരാം എന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ സി പി നാരായണൻ ഇന്നിപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് നാലാമത്തെ ദിവസത്തെ പ്രഖ്യാപനമാണ് നിർമ്മല സീതാരാമൻ ഇന്ന് നടത്തിയിരിക്കുന്നത് ഈ നാലാം ദിവസത്തെ പ്രഖ്യാപനം കഴിഞ്ഞ മൂന്ന് ദിവസത്തെ പ്രഖ്യാപനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നിരീക്ഷിക്കപ്പെടുന്നത് എന്ത് തോന്നുന്നു അങ്ങക്ക് ാലെ എനിക്ക് ഇന്ന് നമ്മുടെ ബഹുമാന്യ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഒരു പഴയ ചൊല്ലാണ് ഓർമ്മ വന്നത് പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നവർ നിർപ്രയോഗമുണ്ട് മലയാളത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദി ആത്മനിർഭർ ഞാൻ ആ വാക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമറിയാവുന്നൊരു കാര്യമാണ് സ്വാശ്രയമാണ് അത് പക്ഷേ അദ്ദേഹം വേറൊരു വാക്ക് സ്വാശ്രയം എന്നുള്ള വാക്കിന് പകരം അത് അദ്ദേഹം വേറൊരു വാക്ക് ഈ ഇന്ത്യക്ക് സ്വാശ്രയം വളരെ പരിചിതമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്ത് ഈ ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ ഒരു വിലയിരുത്തലിൽ നമ്മുടെ പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അതേപോലെ തന്നെ ആധുനിക വ്യവസായ മേഖലകളിലൊക്കെ ഏതാണ്ട് എൺപത് ശതമാനം സ്വാശ്രയം കൈവരിച്ചിരുന്നതായി അന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു അപ്പോൾ ആ തരത്തിൽ സ്വാശ്രയം നിന്ന് പിന്നീട് കഴിഞ്ഞൊരു നാൽപ്പത് വർഷത്തിനിടയ്ക്ക് നവലിബറൽ നയങ്ങൾ നടപ്പാക്കിയതിൻ്റെ ഫലമായി പിന്നോട്ടുള്ള പോക്ക് പടിപ്പടിയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നില്ല അതിൽ ഈ ലോകം ഈ മഹാ മറ്റേ ഡബ്ല്യു എച്ച് ഒ പറഞ്ഞിട്ടുള്ള മഹാമാ ലോകമഹാമാരി ആ മഹാമാരി വന്ന കാലത്ത് അതിൽപ്പെട്ട പാവപ്പെട്ടവരും സാധാരണക്കാരുമായി നിത്യ തൊഴിലെടുത്ത് ജീവിക്കുന്നവരും ഒക്കെ ആയ ആളുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് പുറമെ ഒരു ആശ്രയമില്ലാത്ത പരാശ്രയത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെ തൊഴിലാളികൾ തൊഴിൽ നഷ്ടപ്പെട്ടവര് കൃഷിക്കാര് എങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ കോവിഡിൻ്റെ കാലത്ത് ഒരു സഹായ പാക്കേജ് ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളും പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ മാതൃകയിലായിരിക്കും ഇവിടെ ഇവിടെ ഇന്ത്യയിൽ ഈ ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ച് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് അമ്പതാം ദിവസം നമ്മൾ പ്രഖ്യാപിച്ച ദിവസം കൂടി എടുത്താൽ അമ്പതാം ദിവസമാണ് മെയ് പന്ത്രണ്ടിന് പ്രധാനമന്ത്രി മോദി പ്രഖ്യാപനം നടത്തുന്നത് അതിൽ ഇരുപത് ലക്ഷം കോടി രൂപയുടെ പല ആനുകൂല്യങ്ങളും നൽകുന്നു പല പാക്കേജ് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ ധനമന്ത്രി പറയും തുടർന്നുള്ള ദിവസങ്ങളിലും അദ്ദേഹം പറയണ്ടായി നമ്മൾ പ്രതീക്ഷിച്ച് സാധാരണഗതിയിൽ പ്രതീക്ഷിച്ചത് ആ തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും ആനുകൂല്യങ്ങളുണ്ടാവും ഇതിലേറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചതായിട്ട് നമ്മുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല ലോകമാധ്യമങ്ങൾ വരെ പറഞ്ഞതാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾ കേരളത്തിൽ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഇപ്പോഴും അവർ ഇന്നും അവരിൽ ഒരുപാട് പേര് കുടുംബസമേതം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേവരെ കേന്ദ്ര ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടെ അവരെ അവരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വഴിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരാശ്രയം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ അവർക്ക് വേണ്ടി പ്രഖ്യാപിച്ചതിൽ പരിപാടിയിൽ പല പാക്കേജിലും പല ഇനങ്ങളിലും സംസ്ഥാനങ്ങൾ കൊടുത്തതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകയായിട്ട് പെടുത്തിയിട്ടുണ്ട് ഇനി നടപ്പാക്കാൻ പോകുന്ന രണ്ട് വർഷത്തിനകം നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടിയന്തരമായിട്ട് നടപ്പാക്കാൻ പോകുന്നതായിട്ടാണ് പറയുന്നത് യെസ് കാരണം വീട് നൽകുന്നതും മറ്റു കാര്യം അവർക്ക് ഒരു അതിഥി ഭവൻ പോലെ ഉള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് പല സംസ്ഥാനങ്ങളിലും അതൊക്കെ പിന്നെ പിന്നീടേ കഴിയുള്ളൂ എല്ലാവരും ലോകത്തിലുള്ള അറിയപ്പെടുന്ന അർത്ഥശാസ്ത്രജ്ഞന്മാരെല്ലാം പറഞ്ഞത് അവർക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിമാസം പത്ത് കിലോ ഭക്ഷ്യധാന്യങ്ങൾ നൽകുക അതുപോലെ തന്നെ അതിന് അനുസാരിയായ മറ്റ് വിഭവങ്ങൾ നൽകുക അവർ പട്ടിണി എടുക്കാതെ ആരോഗ്യം സംരക്ഷിച്ച് ജീവിക്കട്ടെ അത് നൽകാൻ ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല റേഷൻ കാർഡ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് റേഷൻ കാർഡ് നാട്ടിലും താമസം മറ്റൊരു ഇടത്തുമായവർക്ക് ഈ ഇത് കിട്ടില്ല ഈ ആനുകൂല്യങ്ങൾ യെസ് അപ്പോൾ ആ അത്തരക്കാരെ മുഴുവൻ സഹായിക്കാൻ വേണ്ട പരിപാടികളാകുന്നതിന് പകരം ഇപ്പം നേരത്തെ ലാ ലാലി നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഭാവിയിലേക്കുള്ള ഇന്ത്യയുടെ വ്യവസായ രംഗത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികസനം എങ്ങനെയായിരിക്കണം അത് പൂർണ്ണമായി സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്ന രീതിയിൽ ആ തരത്തിൽ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വികസന പാത ഈ കോവിഡിൻ്റെ മറവിൽ ആ ഭാവി വികസന പാത പ്രഖ്യാപിക്കലാണ് മറ്റേ പ്രധാനമന്ത്രി മോദിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും ചെയ്തത് യെസ് ഞാൻ തിരിച്ചു വരാം ശ്രീ സി പി നാരായണൻ ശ്രീ അൽഫോൻസ് കണ്ണന്താനം അപ്പോൾ അതാണ് ഏറ്റവും വലിയ വിമർശനം ആയി വന്നിരിക്കുന്നത് യഥാർത്ഥ ലക്ഷ്യം നരേന്ദ്രമോദി സർക്കാരിൻ്റേത് ബി ജെ പി സർക്കാരിൻ്റേത് ഇന്നത്തെ പ്രഖ്യാപനത്തിലൂടെ ഭാവിയിൽ ഘടനാപരമായ വലിയ മാറ്റം നമ്മുടെ സാമ്പത്തിക വ്യാവസായിക തൊഴിൽ മേഖലകളിലൊക്കെ വരുത്തുക എന്നുള്ളതായിരുന്നു അത് ഒരു ഈ കോവിഡിൻ്റെ മറവിൽ ഇപ്പോൾ നടത്തിയെടുക്കുന്നു എന്നൊരു അപഖ്യാതി ഇപ്പോൾ ഈ സർക്കാരിൻ്റെ മേൽ വീഴാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഐ എസ് ആർ പോലെയുള്ള മേഖലകളിലെ സൗകര്യങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്താം ബഹിരാകാശ ദൗത്യത്തിൻ്റെ സ്വകാര്യ പങ്കാളിത്തം വിമാനത്താവളങ്ങൾ കൂടുതൽ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു ഇതൊക്കെ പണം കൂടുതൽ പാവപ്പെട്ടവരിലേക്ക് എത്തുമെന്ന് കരുതിയ സമയത്താണ് ഇപ്പോഴും ഇത് കുടുംബസമേതം അതിഥി തൊഴിലാളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ അപകടത്തിൽപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് അപകടങ്ങൾ ഉണ്ടായി ഇതൊക്കെ നടക്കുന്നത് എന്താണ് ശരിക്കും സർക്കാർ ഈ പാക്കേജിലൂടെ ഉദ്ദേശിച്ചത് എന്ന് എങ്ങനെ മറുപടി പറയും ശ്രീ കണ്ണന്താനം സി പി നാരായൻ ഒരു സംശയം വേണ്ട ഞങ്ങളിത് ഭാവി വികസനത്തെ പറ്റിയാണെന്ന് പറഞ്ഞു ഒരു സംശയം വേണ്ട ഈ സ്റ്റിമുലസ് പാക്കേജ് ഒന്നാം ഘട്ടം അനൗൺസ് ചെയ്യുന്നതിനും പ്രധാനമന്ത്രി വന്ന് പറഞ്ഞത് എന്താ നമ്മളൊന്ന് വ്യത്യസ്തമായി ചിന്തിക്കണം അതിനു സമയമായി ഈ കൊറോണ വരും പോകുമായിരിക്കും പക്ഷെ ഇതിനിടയിൽ ഈ രാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും വികസിതമായ ഒരു രാജ്യമായി മാറാനുള്ള ഒരു സമയമാണ് ഇതൊരു ക്രിട്ടിക്കൽ ടൈമാണ് ആ സമയത്ത് ഈ രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കണം അത് എങ്ങനെ എത്തണം നമ്മൾ ക്രിട്ടിക്കൽ മേഖലയിൽ വരെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷം ദിവസമായിട്ട് പറഞ്ഞു തന്നെ പ്രധാനമായിട്ടും ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിലൊക്കെ സർക്കാർ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് കൊണ്ടുവന്നൊരു സംശയമില്ല അങ്ങയുടെ സി പി നാരായണൊക്കെ ബഹുമാനിക്കുന്ന ഒരാൾ ചൈനയിൽ കുറച്ചു വർഷം മുമ്പ് എഴുപത്തെട്ടിലാ പറഞ്ഞത് എലിയെ പിടിക്കുന്ന പൂച്ചയുടെ നിറം നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അത് അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ആ വലിയ മനുഷ്യനാണ് പിങ് അദ്ദേഹമാണ് ചൈന ഇന്ന് ചൈന ആക്കിയത് അല്ലെങ്കിൽ ഇന്ത്യയെക്കാളും ലോകത്തിലെ ബാക്കി ഏറ്റവും ദരിദ്ര രാഷ്ട്രമായ ചൈന ഇന്ന് ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്കുകൊണ്ടാണ് അതുകൊണ്ട് സി പി നാരായൺജി നിങ്ങളൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കണം താങ്കൾ ഇപ്പോഴും പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നമ്മള് ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ വലിയ ആൾക്കാരായിരുന്നു അത് കഴിഞ്ഞാണ് ഇന്ത്യയിൽ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ സാധിച്ചെടുത്തിരിക്കുന്നത് നമ്മൾ ഒന്നാം ദിവസം മുതൽ എടുത്ത് നമ്മള് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട വ്യവസായികൾ കൊച്ചു വ്യവസായികൾ എം എസ് എംഇ സെക്ടർ മുതൽ അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്ന വഴിയോര കച്ചവടക്കാർ മുതൽ അത് കഴിഞ്ഞ് ഇവിടുത്തെ ഏറ്റവും പാവങ്ങള് അത് കഴിഞ്ഞ് നമ്മുടെ കാർഷിക മേഖലയില് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്ത് ചെയ്തു അദ്ദേഹം ചോദിക്കാം ഞങ്ങൾ എഴുപത്തിരണ്ട് മില്യൺ ടണ് ഭക്ഷ്യ സാധനങ്ങൾ അമ്പത്തിരണ്ട് കോടി ആൾക്കാർക്ക് എത്തിച്ചു ലോകത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ അഞ്ചര വർഷമായിട്ട് ഞങ്ങൾ പത്ത് ലക്ഷം കോടി രൂപ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരെ എത്തിച്ചു ആരും കക്കാതെ അവരുടെ അക്കൗണ്ടിലേക്ക് നേരെ ചെന്ന് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പൈസ എത്തിച്ചു ഈ എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ഏതെങ്കിലും സർക്കാർ നിങ്ങൾ എല്ലാ സർക്കാരും കൂടെ നിങ്ങൾ പിൻതാങ്ങിയ സർക്കാരും ഉണ്ടായിരുന്നു എല്ലാരും കൂടെ കൂട്ടിയാലും നിങ്ങൾ ഇത്തരം പൈസ ചാണെങ്കിൽ എത്തിച്ചിട്ടുണ്ട് നേരെ എത്തിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ ഈ സ്റ്റിമുലസിന്റെ ഈ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞിട്ട് ഏതാണ്ട് അമ്പത്തി ഇരായിരം കോടി രൂപ നമ്മളെ അവരുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട് സ്റ്റിമുലസ് ഈ കൊറോണ വൈറസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ജനങ്ങളുടെ കൂടെയാണ് ഏത് മേഖല വേണമെങ്കിലും എടുത്തോ കാർഷിക മേഖല നമ്മൾ ഇവർ എല്ലാം കൂടി വരുന്നത് എത്രയാത്രയോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്ക് തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് ചെറുകിട വ്യവസായങ്ങൾക്കും എല്ലാമായിട്ട് അതിലൊക്കെ വലിയ വലിയ തോച്ചിരിക്കുന്നു ഏത് മേഖല വേണമെങ്കിലും എടുത്തോളൂ അങ്ങനെ നമ്മൾ വെറുതെ പൈസ ഇപ്പൊ വീതിച്ചു കൊടുത്താൽ അങ്ങനെയല്ല ഒരു രാഷ്ട്രം വികസിക്കുന്നത് ഒരു രാജ്യത്തിനൊരു ഒരു സ്വപ്നം ഉണ്ടാക്കണം ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കണം ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് പൈസ വീതിച്ചു കൊടുത്താല് ആ പൈസ വീതിച്ചു കൊടുത്ത ഒരാഴ്ച ഒരു മാസം കൊണ്ട് തീരും തീരും ഏതോ ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കണമെങ്കിൽ അയാൾക്ക് മീൻ പിടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അയാളെ മീൻ പിടിക്കാൻ വേണ്ടി പഠിപ്പിക്കണം അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷേ ഈ കോവിഡ് കാലഘട്ടത്തിൽ കഷ്ടപ്പെട്ട് വീടെത്താൻ വേണ്ടി കിലോമീറ്ററുകളോളം എണ്ണൂറും തൊള്ളായിരവും കിലോമീറ്ററും നടന്നുകൊണ്ടിരിക്കുന്ന അവരെ കൊണ്ട് തന്നെ ഈ മീൻ പിടിക്കാൻ പഠിപ്പിക്കണോ അവർക്ക് പൈസ കൊടുക്കുന്നതും അല്ലെങ്കിൽ മീൻ എത്തിച്ചു കൊടുക്കുന്നതും തന്നെ അല്ലേ വളരെ പ്രധാനം എന്നൊരു ചോദ്യമാണ് ഈ ഡോക്ടർ ഐസക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചിരിക്ക രണ്ട് മൂന്ന് ചർച്ചകളിൽ അങ്ങ് ചിരിക്കുന്നുണ്ടെന്നൊക്കെ അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ അദ്ദേഹമായിട്ടൊക്കെ പങ്കുവെച്ചതാണ് ഈ അങ്ങയുടെ ഈ കമൻ്റൊക്കെ ഉൾപ്പെടെ അപ്പോൾ അദ്ദേഹം എനിക്ക് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചിരിക്കുന്നത് ചിരിക്കുന്നതിന് കാരണം അദ്ദേഹം അങ്ങ് ആഹ്ലാദം കൊണ്ട് ചിരിക്കുന്നതല്ല ഈ ജി എസ് ടി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കിട്ടുമെന്ന് കരുതിയ കാര്യങ്ങൾ സംസ്ഥാനത്തിന് ആ കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല ഇത് ഇപ്പോൾ ഈ കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ സംസ്ഥാനങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല ഒരു യൂണിറ്ററി ഫീച്ചർ നമ്മുടെ ഭരണഘടന കിട്ടിയ അവസരം കൊണ്ട് മുതലാക്കുന്നത് പോലെ ഇത് ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സഹായം കിട്ടുന്ന പ്രൈവറ്റ് മേഖലയ്ക്ക് കൂടുതൽ സഹായം കിട്ടുന്ന പ്രഖ്യാപനങ്ങൾ വന്നതുപോലെ എന്തൊക്കെയോ ഒരു ഹിഡൻ അജണ്ട പുറ ഇപ്പോൾ നടപ്പിലാക്കുന്ന ഒരു തോന്നൽ ജനങ്ങൾക്ക് വന്നു വന്ന് ഉണ്ട്

എത്ര ലക്ഷം മനുഷ്യരാണ് കേരളത്തിന് പുറത്തുള്ളവര് കേരളത്തിലേക്ക് വരാൻ വേണ്ടി നോക്കിയിരിക്കുക ഒരൊറ്റ മനുഷ്യൻ നിങ്ങൾ കേറ്റുവാന്നെ നിങ്ങളാണോ സംസാരിക്കുന്നത് ഇത് അതിഥി തൊഴിലാളികൾ നടന്നു പോകുന്നു നിങ്ങൾ ഒരു കാര്യം പറയുകയും നേരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും അതുപോലെ തന്നെ വിദേശ മലയാളികളെ കൊണ്ടുവരാൻ എന്തോ ഒരു പാടുപെട്ട് ഞങ്ങളെല്ലാം കൂടെ എവിടെ സർക്കാരിൽ ഞങ്ങൾ ഞങ്ങൾ പ്രഷറൈസ് ചെലുത്തി പ്രധാനമന്ത്രി പറഞ്ഞു യെസ് നിങ്ങൾ അവിടെ താമസിച്ചോളൂ എവിടെയാണോ പക്ഷേ വിദേശ മലയാളികൾക്ക് പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു കേരളത്തിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ നോർക്ക ഇതാ പ്രശ്നം ചെയ്തു പറഞ്ഞു മൂന്ന് അങ്ങനെ പോലെ ഒരാളിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ഉത്തരം പ്രതീക്ഷിച്ചില്ല കാരണം അങ്ങ് ഒരിക്കലും ഈ ഇപ്പൊ ശ്രീ സി പി നാരായണക്ക് മുമ്പേ ചർച്ചയിൽ പറഞ്ഞതുപോലെ അരി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോർ അഞ്ഞാഴി എന്നൊരു ഉത്തരം പറയുന്ന ആളല്ല കണ്ണന്താനം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് അങ്ങ് കൃത്യ പക്ഷേ വളരെ ബുദ്ധിപൂർവ്വം അങ്ങ് മാറിയതാണോ എനിക്ക് സംശയമുണ്ട് ഇന്നത്തെ ഈ ദിവസം ഇല്ല 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 ഈ തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെ മാറ്റി നിയമ ഓർഡിനൻസുകൾ ഇറക്കിയ സംസ്ഥാനങ്ങൾ ബി ജെ പി ഭരിക്കുന്ന പോലെ സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട് ഈ ഘട്ടത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് ഈ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാൻ നേരത്തെ ശ്രീ സി പി നാരായണൻ പറഞ്ഞ പോലെ പുര കത്തിയപ്പോൾ വാഴ വെട്ടിയതുപോലെ ഉണ്ട് എന്ന് പറയിക്കും ആളുകളെ കൊണ്ട് ഡോക്ടർ ലാൽ താങ്കൾ ആദ്യ പറഞ്ഞ കാര്യം ഈ ഞാൻ മറുപടി പറഞ്ഞതിന് മുമ്പ് പറഞ്ഞ കാര്യം അങ്ങ് അതിഥി തൊഴിലാളികൾ നടന്നു പോകുന്നതിനെ പറ്റിയായിരുന്നു ഞാൻ അതിനാണ് മറുപടി പറഞ്ഞത് കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ കേരളത്തിൽ പുറത്തുള്ളവർ നിങ്ങൾ വരാനാണ് നിങ്ങൾ സമ്മതിക്കുവോ വളയാർ പോസ്റ്റും എല്ലാ ചെക്ക് പോസ്റ്റും നിങ്ങൾ അനുവദിക്കോ നിങ്ങൾ ആരെയെങ്കിലും കടത്തിവിടുന്നോ മലയാളികളെ വിദേശത്ത് പറയട്ടെ കേന്ദ്ര ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ എടുക്കണ്ട് ആ തീരുമാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും അനുസരിക്കണമെന്നാണ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുമോ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് തോന്നിയ പോലെ ആൾക്കാർ പോകാൻ സമ്മതിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം തുടർന്നോളൂ കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെ കേന്ദ്ര ഗവൺമെന്റ് വളരെ തീരുമാനം ലോകത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയിട്ട് നമ്മുടെ ലോകത്തിന്റെ എല്ലായിടത്തും എക്സ്പീരിയൻസ് കണ്ടു അവിടെ ഇതാവു ആ തീരുമാനം വളരെ ലളിതമായി നമ്മുടെ എല്ലാ മുഖ്യമന്ത്രിമാരോടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ചർച്ച ചെയ്ത് വിദഗ്ധന്മാരോട് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു ഇന്ത്യയിൽ കൊറോണ വൈറസ് പകരാൻ നമ്മൾ അനുവദിക്കില്ല നല്ല ഒരു കർക്കശമായ തീരുമാനം എടുത്തു പ്രധാനമന്ത്രിയെ എല്ലാ മുഖ്യമന്ത്രിമാരോടും ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പ്രധാനമന്ത്രിയെ ഇന്ത്യ പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്യണം കേരള മുഖ്യമന്ത്രിയെ നല്ലവണ്ണം നടപ്പാക്കുന്നുണ്ട് അദ്ദേഹത്തെയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ ഈ ഡബ്ല്യു എച്ച്ഒയുടെ കോവിഡിന്റെ ഒരു അംബാസിഡർ ഉണ്ട് ഡേവിഡ് അദ്ദേഹം പറഞ്ഞതെന്താ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യ ലോകത്ത് തന്നെ ഒരു മാതൃകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചാനൽ തന്നെ അത് വായിച്ചതാണ് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്ന എഫിഷ്യൻസി നിങ്ങൾ കാണിച്ചിരിക്കുന്ന കോപ്പ കോമ്പറ്റൻസും എല്ലാം എഫിഷ്യൻ എല്ലാം ലോകത്തിന് മാതൃകയാണ് ഇന്നിപ്പോള് നമ്മുടെ കോവിഡ് നമ്പർ ഇരട്ടിയാവുന്ന പതിനാല് ദിവസത്തിലാണ് ഇറ്റലിയിലും ജർമ്മനിയിലും സ്പെയിനിലും ഒക്കെ എത്ര ദിവസത്തിനേറെ ഇരട്ടിയായത് രണ്ടര ദിവസം മൂന്ന് ദിവസം അപ്പൊ ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് ശ്രീ അൽഫോൻസ് കണ്ണന്താനം പക്ഷെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ കോവിഡ് നിയന്ത്രണ കാര്യത്തിൽ അല്പം ആശങ്കയിലാണ് അസ്വസ്ഥതയിലാണ് എന്നാണ് മറ്റു റിപ്പോർട്ടുകൾ അതും അങ്ങ് കണ്ടിട്ടുണ്ടാകണം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് ചർച്ച ആ അക്കാര്യത്തിൽ ആണ് ലോക്ക്ഡൗണിലൊക്കെ ഇളവുകൾ വരുത്താനും ഇതുപോലെ കോർപ്പറേറ്റുകൾക്ക് കുറച്ച് സഹായങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു ഡൈനാമിക്കായി തൊഴിലാളികളെ നിയന്ത്രിച്ചുകൊണ്ടും നിയമങ്ങൾ പോലും മാറ്റി നിർത്തിക്കൊണ്ടും ഒക്കെ അവരുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് ചില ഇളവുകൾ വരുത്താൻ ശ്രമിക്കുന്നത് എന്നൊരു പരാതി കൂടി കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു ആശങ്കയുണ്ടോ ഇപ്പോൾ കോവിഡ് നിയന്ത്രണത്തിൽ നേരത്തെ വിചാരിച്ചതുപോലെ അല്ല രാജ്യം പോകുന്നത് എന്നുകൂടി ഉണ്ട് അല്ല നമ്മൾ നമ്മൾ നമ്മളെ ഡബിളിങ് ഇരട്ടി ആകുന്നതിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇഫക്റ്റീവാണ് പക്ഷേ ചില പ്രശ്ന പ്രദേശങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ബോംബെ എടുത്തോളൂ ബോംബെയിൽ വളരെ കൂടുതലാണ് നമ്പേഴ്സ് നമ്മൾ അത് പത്തി ഇരുപത്തി ഇന്ന് കൃത്യം എത്ര നമ്പർ ആയെന്ന് എനിക്കറിഞ്ഞൂടെ ഇരുപത്തി ആറായിരം ഇരുപത്തി ഏഴായിരോ ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ബോംബെ സിറ്റിയിലൊക്കെ ഡെൻസിറ്റി അതുപോലെയാ അങ്ങനെ നമ്മൾ കേരളം പോലെ ഇഫക്റ്റീവ് ആയിട്ട് നടപടി പല സംസ്ഥാനങ്ങൾക്കും എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാ അതുകൊണ്ട് വളരെ ഇഫക്റ്റീവായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നടപടി എടുക്കണം അത് കേന്ദ്ര യെസ് ഞാൻ ഞാൻ വരാം ശ്രീ അൽഫോൻസ് കണ്ണന്താനം അങ്ങയിലേക്ക് ഞാൻ തിരിച്ചു വരാം അതിനു അതിനുമുമ്പ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇപ്പോൾ ശ്രീ അൽഫോൻസ് കണ്ണന്താനം ന്യായീകരിച്ച നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച മോദി സർക്കാരിൻ്റെ സാമ്പത്തിക പാക്കേജാണ് നാല് ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രഖ്യാപനത്തിലും കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നത് പോലെ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കർഷകർക്കൊക്കെ പണം കൊടുക്കുന്ന ഏർപ്പാട് ഉണ്ടായിട്ടില്ല പണം കിട്ടിയാലാണ് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക ജനങ്ങൾക്ക് പാവപ്പെട്ട തൊഴിലാളികൾക്കൊക്കെ അത് ഇപ്പോഴും വന്നിട്ടില്ല പക്ഷേ ഈ പൊതുവേ ഇന്ന് പ്രഖ്യാപിച്ച കുറേ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ശ്രീ സി പി നാരായണൻ പറയുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ഇപ്പോൾ ഇന്ന് തുറന്നു പറഞ്ഞ് നടപ്പിലാക്കാൻ ഇറങ്ങിയിരിക്കുന്നു കോവിഡിൻ്റെ മറവിൽ ബി ജെ പി സർക്കാർ എന്ന് അങ്ങനെ കാണുന്നുണ്ടോ കോൺഗ്രസ് നിങ്ങളൊക്കെ ആഗ്രഹിച്ചത് തന്നെയാണോ ഇന്നിപ്പോൾ ഇവർ പ്രഖ്യാപിച്ചത് അല്ല കോൺഗ്രസ് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞല്ലോ ഞങ്ങൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് ആദ്യത്തെട്ടൊരു ലൈനുണ്ട് അത് സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പണം എത്തിക്കണം നേരിട്ട് പണം അവിടെ അടുത്ത് എത്തിച്ചെങ്കിൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന തരത്തിലൂടെ എക്കോണമി റിവേ ചെയ്യണമെങ്കിൽ അവിടെ പൈസ പൈസ ഉണ്ട് ഇപ്പോൾ ഭാഗ്യവശാല നിർഭാഗ്യവശാല ഇന്നത്തെ അനൗൺസ്മെന്റ് ഞാൻ നേരിട്ട് കണ്ടില്ല അഞ്ച് മൂന്ന് ദിവസം ഞാൻ കേട്ടതാണ് ധനകാര്യമന്ത്രിയുടെ സത്യം പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റ് ഈ ഇരുപത് ലക്ഷം കോടിയുടെ റിലീഫെന്ന് പറഞ്ഞിട്ട് എത്രയാണ് ബഡ്ജറ്റിന് കൊടുക്കാൻ പോകുന്നത് ബാങ്കുകളുടെ മേലിൽ അല്ലെങ്കിൽ മറ്റ് ഏജൻസിയുടെ മേലിലൊക്കെ കൊണ്ടു വെച്ചിട്ട് അതാണ് ഇരുപത് ലക്ഷം കോടിയുടെ ഒരു പാക്കേജൊക്കെ ഇന്ത്യയിലേക്ക് കൊടുക്കുന്നതെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് മാത്രമല്ല ഓരോ സ്കീം സ്കീമെടുത്തോളൂ ഇപ്പം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു ഫിഷറീസിൽ ഇരുപതിനായിരം കോടിയുടെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി ഞാൻ ചോദിക്കട്ടെ ഇതിൽ എന്താണ് ആ ഒരു ഒരു മത്സ്യത്തൊഴിലാളിയോ അല്ലെങ്കിൽ ഒരു ചെറിയുടെ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഒരു ക്ഷീര ക്ഷീരകർഷകനോ അങ്ങനെയുള്ളവർക്ക് അവർക്ക് എന്താ ഡയറക്റ്റ് കിട്ടാൻ പോകുന്നത് ഇവർ പ്രഖ്യാപിച്ച ഓരോ സ്കീംസാണ് അത് ഇംപ്ലിമെൻറ്റ് വരുമ്പോഴേക്കും ഈ ഇതെല്ലാം കഴിഞ്ഞ് അവന് ഈ ഈ പറയുന്ന ആളുണ്ടാവില്ല നമുക്ക് നമ്മുടെ ജനങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് സ്കീമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്നത് എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം കൊടുത്ത് ശരിയാണത് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അൻപത് ദിവസമായി പണിക്ക് പോകാൻ കഴിയാത്തവരെ നമ്മുടെ തൊഴിലാളികൾ മുഴുവൻ എല്ലാ മേഖലയിലും അപ്പം അവരുടെ അവർക്ക് അരി മാത്രമല്ല ഭക്ഷണം മാത്രമല്ല അവരുടെ അവിടെ കൈവശം കുറെ പണം കൂടെ എത്തിയെങ്കിൽ മാത്രമേ അവർ ആക്റ്റീവ് ആവുള്ളൂ അതിന് ഉപകാരം ഇപ്പോൾ എം എസ് എം കാര്യം ബഹുമാനപ്പെട്ട കണ്ടെന്ന് ഞാൻ പറഞ്ഞുകൂടെ അവർക്ക് എന്താ റിലീഫ് കൊടുത്തുള്ളത് ബാങ്കുകളുടെ മേൽക്കൊണ്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് നമുക്കറിയില്ല ബാങ്കുകളുടെ സ്ത്രീ ഗവൺമെൻറ് പറഞ്ഞാൽ പോലും ബാങ്കുകൾ കേൾക്കില്ല കയ്യിലുണ്ടായിരുന്ന മണം പോലെ റിസർവ് ബാങ്കിനെ ഏൽപ്പിച്ചാണ് ഇപ്പോൾ നമ്മുടെ ബാങ്ക് നിൽക്കുന്നത് അപ്പോൾ അവർ നോക്കുന്നത് പോലും തിരിച്ചടവ് എന്ന് പറയുന്ന അവരുടെ ഒരു സങ്കല്പമുണ്ട് അതിന് സാധ്യത ഉള്ളവർക്ക് മാത്രമേ അവർ പോലും ലോൺ കൊടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ വലിയൊരു വിഭാഗമാണ് ഈ എംപ്ലോയീസ് പെൻഷൻകാർ സി പിക്ക് അറിയാൻ പറ്റും അറുപത് ലക്ഷം പെൻഷൻകാരുണ്ട് നിസ്സാര പെൻഷനെ കിട്ടുന്നുള്ളൂ ആ അങ്ങനെയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഈ ഗവധനകാര്യമന്ത്രി പ്രഖ്യാപിച്ച ഈ ആനുകൂല്യം എടുത്ത് നോക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ് കൈവശം എല്ലാം കൂടെ ഒരു ഇരുപത് ലക്ഷം കോടിയിൽ പത്തോ നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയാണ് ഗവൺമെൻറ് കൊടുക്കേണ്ടി വരുന്നത് ബാക്കിയെല്ലാം മറ്റു തരത്തിലൊരു ഒരു ഒരു പുകമുറ ഉണ്ടാക്കുക ഞങ്ങൾ കൊടുക്കുന്നു അത് ബാങ്കിൽ പോയിക്കോളൂ ഇവിടെ ഇങ്ങനെ പൊയ്ക്കോളൂ അതൊഴിച്ചാൽ സാധാരണക്കാരായിപ്പോൾ മൈഗ്രൻ്റ് വർക്കേഴ്സ് കാര്യം പറഞ്ഞു അവർക്ക് അവർ നാട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് റേഷൻ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ കാര്യം നോക്കുന്നുണ്ടോ സംസ്ഥാനങ്ങളല്ലേ ഇപ്പോൾ കേരളത്തിലുള്ള മഗന്ന വർക്കേഴ്സിൻ്റെ ഭക്ഷണം ഏർപ്പാട് ചെയ്ത് നമ്മുടെ ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത് ഒത്തിരി സ്വകാര്യ ഏജൻസികളും ലോക്കൽ ഒക്കെ അവർ ഭക്ഷണം കൊടുത്തിരുന്നത് ഇപ്പോൾ അവർ പുറത്തേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ സംസ്ഥാന ഗവൺമെൻ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും പണം കൊടുക്കുന്നില്ല അതുകൊണ്ട് സംസ്ഥാനങ്ങളെ സഹായിക്കുന്നത് മാത്രമല്ല ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പദ്ധതികൾ ഒരു കാരണവശാലും സാധാരണക്കാർക്ക് വേണ്ടിയല്ല ഇത് ശ്രീലാല് പറഞ്ഞത് ശരിയാണ് ഈ ഒരു മറവിൽ ഈയൊരു കോവിഡിൻ്റെ മറവിൽ കുറച്ചുകൂടെ ഉദാരവൽക്കരണം നടത്തിക്കളാമെന്നാണ് അപ്പോൾ അങ്ങനെ ചോദിച്ചു ഞങ്ങൾ തുടങ്ങി വെച്ചാൽ ഞങ്ങൾ തുടങ്ങിയപ്പോഴും പ്രത്യേക ഞങ്ങൾക്കൊരു പ്രത്യേക സ്കീം ഉണ്ടായിരുന്നു ഒരു കാലത്ത് രക്ഷപ്പെടില്ല എന്ന് പറയുന്ന വ്യവസായങ്ങളിൽ അവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ആകാം അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എഫ് ഡി ഐയിൽ ഞങ്ങൾക്ക് കൃത്യമായ നയം ഉണ്ടായിരുന്നോ ഇത്ര പെർസെൻ്റേ പറ്റുള്ളൂ ഇതെല്ലാം എടുത്തു കളഞ്ഞ് ഇത് ഈ സ്വാശ്രയ ഭാരതം എന്നൊക്കെ പേരിൽ കുത്തക്കാർക്ക് മുഴുവൻ വിൽക്കുന്ന ഇത് കണ്ണന്താനം അങ്ങ് സീനിയർ സിവിൽ ആയിരുന്നു അങ്ങ് കേരളത്തിൽ എം എൽ എ ആയിരുന്നു കേന്ദ്രത്തെ മന്ത്രി ഇപ്പം അങ്ങനെ എം പി ആണ് അങ്ങേക്ക് പോലും മനസ്സാക്ഷിക്ക് പറയാൻ കഴിയുമോ ഇപ്പം നടപടികൾ ഇന്ത്യക്ക് ഉപകാരപ്രദമാവുന്നത് അതുകൊണ്ട് അങ്ങുകൂടെ ചെയ്യേണ്ടത് നമ്മുടെ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് പണം എത്തുന്നുണ്ടോ ഒരു സ്കീം പറയാവോ ഇപ്പം അങ്ങ് ഭക്ഷണം കൊടുക്കുന്നത് ശരിയാണ് ഭക്ഷണം കൊടുക്കുന്നത് അത് മാത്രം കാര്യമില്ലല്ലോ തൊഴിലാളികളുടെ പണ കയ്യിലേക്ക് പണം എത്തണ്ടേ പറഞ്ഞ സീനിയർ സീനിയർ കൊളീഗായിരുന്നു ഡൊമിക് പ്രസിഡന്റേഷൻ അദ്ദേഹത്തിനൊക്കെ അറിയാം നമ്മൾ ഈ കൊടുക്കുന്ന പൈസ ഇരുപത് ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാലേ നമ്മൾ അത് ജനങ്ങളിൽ പൈസ എത്തിക്കുക അതെങ്ങനെ എത്തിക്കും ആരും അറിയേണ്ട കാര്യമില്ല ഡൊമിനിക് പ്രസന്റേഷൻ സി പി എം പറയുമായിരിക്കാം ഇതൊക്കെ ബാങ്ക് വഴി വരുന്നല്ലോ ഇതാരുടെ ബാങ്കാ ഇത് സർക്കാർ ബാങ്കാ കേരളത്തിലാണെങ്കിലും നിങ്ങൾ നടത്തുന്ന പല പദ്ധതികളും കെ എസ് എഫ് യും കെ എഫ് സിയും നിങ്ങള് മറ്റേ കൊണ്ടുവന്നിരിക്കുന്ന മസാല ബോണ്ട് സ്വീകരിച്ച് നടത്തുന്ന പരിപാടിയുള്ള അങ്ങനെ ഏതാണ്ട് ഒരെണ്ണം ഉണ്ടല്ലോ അതെല്ലാം ആര് ചെയ്യുന്നു പറയുന്നത് സർക്കാർ കേരള സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സർക്കാർ ചെയ്യുന്നു പറയുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ബാങ്കുകളാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം എല്ലാം കേന്ദ്ര ഗവൺമെന്റ് അതുകൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങളും ഈ ബാങ്കുകൾ മുഖാന്തരം എത്തിക്കും ഞാൻ ചോദിച്ചോട്ടെ ഈ മൂന്ന് ലക്ഷം കോടി രൂപ ചെറുകിട വ്യവസായികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് സി പി ഡോമിനിക് പ്രസന്റേഷൻ ജി ഇത് ഇതാർക്കാ കുത്തമൊഴിലാളികൾക്കാണോ ഞാൻ നേരത്തെ അല്ല പൈസ കൊടുക്കണ്ടേ കുറച്ച് പൈസ കൊടുക്കണ്ടേ ഡോക്ടർ ഡോക്ടർലാൽ പൈസ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇരുപത് കോടി ജനധൻ അക്കൗണ്ടിലേക്ക് പൈസ ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞങ്ങൾ കർഷകരുടെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തു ഞങ്ങള് സീനിയർ സിറ്റിസൻസിന്റെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തു ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാലേ ഏകദേശം ഒരു അയ്യായിരം സോറി ഒരു അയ്യായിരം രൂപ പലരുടെയും ജനത അക്കൌണ്ട് ഹോൾഡേഴ്സിന്റെയും വന്നിട്ടുണ്ട് കൃത്യ കണക്കുകൾ ഞാനിപ്പോ പറയുന്നില്ല വന്നിട്ടുണ്ട് പാവങ്ങളുടെ പയിൽ പൈസ എത്തുന്നുണ്ട് ഞങ്ങൾ എത്തിച്ചപ്പോണക്ക് പൈസ ചരിത്രത്തിൽ ആരെങ്കിലും എത്തിച്ചിട്ടോ അപ്പൊ ഞങ്ങളുടെ ഹൃദയം എവിടെയായിരിക്കുന്നത് ഡോമിനിക് പ്രസന്റേഷൻ ജി സി പി എവിടെ നിങ്ങൾ ഭരിച്ചതല്ലേ പതിനെഴുപത് വർഷം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ ചെയ്തില്ലേ അപ്പൊ ഞങ്ങള് ചെലവഴിച്ച പൈസയുടെ കഴിഞ്ഞ അഞ്ചര വർഷം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ ചെലവഴിച്ച ആർക്ക് വേണ്ടിയാ പാവപ്പെട്ടവര് വീടുണ്ടാക്കാൻ വേണ്ടി ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരോഗ്യ മേഖലയില് ഇൻഷുറൻസ് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാത്തത് എത്തിച്ചു എല്ലാ വീട്ടിലും ലോക ചരിത്രത്തിൽ ഏതെങ്കിലും സർക്കാർ പാവപ്പെട്ടതിന് വേണ്ടി ഇത്രയും ചെയ്തിട്ടുണ്ടോ രണ്ടാമത്തെ കാര്യം പ്രൈവറ്റ് മേഖല നമ്മൾ ലോകത്തിൽ എവിടെ എടുത്താലും നമ്മൾ കുറെ പത്തി വർഷം നമ്മൾ പബ്ലിക് സെക്ടർ എന്ന് വെച്ച് നോക്കിയതല്ലേ നിങ്ങൾ എയർ ഇന്ത്യ എടുത്തോടോ നമ്മുടെ എയർ ഇന്ത്യ എത്രയാ നഷ്ടം വന്നിരിക്കുന്ന അറുപതിനായിരം കോടി രൂപ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ എടുത്തു കൊടുത്ത ടാക്സ് കൊണ്ട് ഇതാ അറുപതിനായിരം കോടി രൂപ അവർ ഒറ്റ പബ്ലിക് സെക്ടർ ആണ്ടിരിക്കും എയർ ഇന്ത്യക്ക് നഷ്ടം വന്നിരിക്കുന്നു മിസ്റ്റർ സി പി നാരായണൻ

നിരത്തിൽ മരിച്ചു വീണത് ഇങ്ങനെ കിലോമീറ്ററുകളോളം നടന്ന് നടന്നതിന് ശേഷം അങ്ങയുടെ സർക്കാർ ധാരാളം വാരിക്കോരി കൊടുത്ത ഈ ആളുകൾക്കാണ് ഈ അത്യാഹിതം ഉണ്ടായിരിക്കുന്നത് എത്രയോ ആളുകൾ ഹൈദരാബാദിൽ നിന്ന് എണ്ണൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരം സ്വന്തം ഭാര്യയെ ഇങ്ങനെ ചെറിയ ഈ എന്താണ് കാർട്ട് പോലത്തെ വണ്ടി വലിച്ച് പുള്ളി ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങേക്കറിയാം അത് കാണുന്നുണ്ടാകും എണ്ണൂറ്റി അൻപത് കിലോമീറ്ററോളം ദൂരം മധ്യപ്രദേശിലേക്ക് പോവുകയാണ് ഹൈദരാബാദിൽ നിന്നും മധ്യപ്രദേശിലേക്കൊക്കെ പോവുകയാണ് അതൊക്കെ നിർത്തിവെക്കണമെന്ന് ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട് അവരെ ട്രെയിനിൽ കയറ്റി അയക്കണമെന്ന് പക്ഷെ അത്രയും ദിവസം അവരെങ്ങനെ ജീവിക്കും സംസ്ഥാനങ്ങൾക്ക് അങ്ങ് പറയുന്നു സംസ്ഥാനങ്ങൾ ഒക്കെ ഈ കേന്ദ്രം കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ജീവി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് പക്ഷെ സംസ്ഥാനങ്ങൾക്ക് അർഹിക്കുന്ന ജി എസ് ടി പോലെയുള്ള നടപടികളിലൂടെ കിട്ടേണ്ട വിഹിതം കോമ്പൻസേഷൻ അതൊന്നും കിട്ടുന്നില്ല അതൊക്കെ ഇപ്പോൾ ഉടനെ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ കൊടുക്കേണ്ടേ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ പോവുകയാണോ ഇവിടെ ഡോക്ടർ ലാലെ ഞാൻ വിചാരിച്ചു ഇതിന്റെ തുടക്കത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ സംഭവിച്ചുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കാതിരിക്കണെങ്കിൽ നമ്മുടെ മോദി സർക്കാർ എല്ലാ മുഖ്യമന്ത്രിമാരെയും കേരള മുഖ്യമന്ത്രി മന്ത്രിയോട് സംസാരിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ട്രെയിൻ സർവീസുകളും ഫ്ലൈറ്റുകളും എല്ലാം നിർത്തിയതുകൊണ്ടാണ് രാജ്യത്ത് ഇത് വ്യാപിക്കരുത് നമുക്ക് ഇതിനകത്തൊന്നും ആശയക്കുഴപ്പമൊന്നുമില്ല നിങ്ങളും ഞങ്ങളും കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒന്നും ഒരു വ്യത്യാസമില്ല എല്ലാരും കൂടി അഗ്രി ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് വ്യാപനം ഇതിലും പത്തരട്ടിയായ എന്താ ഇറ്റലിയിലും യൂറോപ്പിലും ഒക്കെ സംഭവിച്ചു എല്ലാരും കൂടെ തീരുമാനിച്ചു പക്ഷെ ഞാനും പലരും വിചാരിച്ചത് എന്താ ഇവർക്ക് നമ്മൾ അതിഥിത്തുള്ള ആൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തവരെ നമുക്ക് കൊടുത്താൽ അവരിവിടെ താമസിച്ചോളൂ ഞാൻ ഡൽഹി താമസിക്കുന്ന ആളാ ഇവിടെ ഇതാ സർക്കാർ ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താ ലോകത്തിൽ വലിയൊരു ഭയവാ ഇവിടെ ഇതാ മനുഷ്യർ മരിക്കുന്നു യൂറോപ്പിലും അമേരിക്കയിലും എല്ലായിടത്തും മരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളും മരിച്ചു പോകുന്ന ഒരു ഒരു സംശയം വരുമ്പോൾ മനസ്സിലൊരു പേടി വരുമ്പോൾ അവർക്ക് അവരുടെ അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോണ ഇതുകൊണ്ടാണ് വിദേശത്തുനിന്ന് മലയാളികൾ കേരളത്തിലേക്ക് വരാനെന്ന് നോക്കുന്നത് എന്തുകൊണ്ടാ ആ ഒരു ഭീതി കൊണ്ടാ ഒരു ഭീതി ഉണ്ടാകും എത്രമാത്രം ഉണ്ടാകും എത്ര പേര് തിരിച്ചു പോകും നമ്മൾ ഭക്ഷണം കൊടുത്തവരെ ഇവരെ സുഖമായിട്ട് ഇവിടെ പാർപ്പിച്ചാൽ അവർ തിരിച്ചു പോവൂലെന്നൊരു എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ ആ ചിന്തയൊക്കെ ഈ ട്രെയിൻ ഈർപ്പാടാക്കിയാൽ മതി പൈസ കൊടുക്കാൻ പറ്റിയ ട്രെയിനിൽ പോകാൻ പറ്റിയ പോയി ഇവർക്ക് പോകാൻ പറ്റുന്നില്ലേ ഡോക്ടർ ലാലെ ചോദിച്ചോട്ടെ ഇതൊക്കെ കേരള മുഖ്യമന്ത്രി എല്ലാരും അഗ്രീ ചെയ്താണ് ട്രെയിൻ സർവീസ് പാടില്ല നമ്മുടെ എയ്റോപ്ലെയിൻ പാടില്ല കാരണം അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഇതിന്റെ പത്ത് ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി നമുക്ക് ഈ സാമൂഹ്യം കൊണ്ട് കമ്മ്യൂണിറ്റി ഇത് കൊണ്ട് നമുക്ക് നമുക്കിതിന്റെ വർണ്ണ വയസ്സിന്റെ എണ്ണ വ്യത്യനം അതായിരുന്നു വേണ്ടത് ഇല്ല ഈ രാജ്യം ഒരു തീരുമാനമെടുത്തു നമ്മൾ പ്രധാനമന്ത്രി നിങ്ങളുടെ കൊണ്ടുപോകാൻ ട്രെയിനിൽ കേന്ദ്രം കർശനമായി പറയുന്നത് പെട്ടെന്ന് കേന്ദ്രം കർശനമായിട്ട് പറയുന്നുണ്ടല്ല നിങ്ങൾ കേരള മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ട്രെയിൻ വിട്ടുക ഞങ്ങൾ ഇതാ പൈസ വെക്കുന്നു ഞങ്ങളുടെ ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോകാം ഇപ്പോൾ ജനങ്ങൾ അവിടെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നു അവരെ തിരിച്ചു കൊണ്ടുപോവാളെ കൊണ്ടുവരുന്ന അതിഥി തൊഴിലാളികൾ ഈ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് സർ ഞാൻ ചോദിച്ചത് ശ്രീ സി പി നാരായണൻ ഇത് ഇപ്പോ ഇന്ന് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ കൽക്കരി ഖനന മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം വ്യാവസായിക ധാതു മേഖലയിൽ സ്വകാര്യ നിക്ഷേപം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയ പ്രതിരോധ മേഖലയിലെ അഴിച്ചുപണിയാണ് നാൽപ്പത്തൊൻപത് ശതമാനം എഫ് ഡി ഐ അനുവദിച്ചിരുന്നത് ഇപ്പോൾ എഴുപത്തി നാല് ശതമാനത്തിലേക്ക് മാറുന്നു എന്നാണ് അപ്പോൾ ഈ എഫ് ഡി ഐ എന്ന് പറയുമ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഈ പടക്കോപ്പുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മേഖലയിലേക്ക് എഴുപത്തി നാല് ശതമാനം വരുമ്പോൾ ശത്രുക്കളാണോ അതിനകത്ത് പങ്കാളികളാകാൻ പോകുന്നതെന്നൊരു സംശയം എനിക്കുണ്ട് അങ്ങേക്ക് ഉള്ള അറിവ് എന്താണ് ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് കോർപ്പറേറ്റൈസ് ചെയ്യുന്നു എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് കോർപ്പറേറ്റൈസേഷൻ ഈസ് നോട്ട് പ്രൈവറ്റൈസേഷൻ എന്നൊരു നിർവചനവും കൂടി കൊടുത്തിട്ടുണ്ട് അല്ല ഞാൻ വീണ്ടും ഈ നമ്മുടെ നാടൻ ഭാഷയിലൊരു കാര്യം പറയട്ടെ നമ്മൾ അരി എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയാണ് പ്രധാനമന്ത്രി മോദിയും നമ്മുടെ ധനകാര്യമന്ത്രി സീതാരാമനും നിർമ്മല സീതാരാമനും ഇപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് എന്താ പല എനിക്ക് തോന്നുന്ന ബി ജെ പി കാരടക്കം പല വിഭാഗങ്ങളിലും പെട്ട ആൾക്കാർ കേരളമൊഴിച്ച് മറ്റേ അൽഫോൻസ് കണ്ണന്താനത്തിന് അറിയാമല്ലോ കേരളമൊഴിച്ച് മറ്റൊരു സംസ്ഥാനത്തും നമുക്കിവിടെ കേരളത്തിലുള്ളതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എല്ലാ പഞ്ചായത്തുകളിലും അവിടുത്തെ പഞ്ചായത്ത് ചെറുതാണ് അത്ര വേണ്ട അവിടുത്തെ ബ്ലോക്കുകൾ തലത്തിലെങ്കിലും അത്തരം ആശുപത്രികൾ നമ്മുടെ മിക്ക സംസ്ഥാനങ്ങളിലും ഇല്ല അപ്പോൾ ഈ മഹാരാഷ്ട്രയിലൊക്കെ നാട്ടും ഈ രോഗം ബാധിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നഗരപ്രദേശങ്ങളിൽ തന്നെ അവിടെയുള്ള നായർ ഹോസ്പിറ്റലിൽ മറ്റുള്ള അടുത്ത ഡോക്ടർമാരൊക്കെ പറയുന്ന ചില ചാനലുകളിലൊക്കെ വന്നിരുന്നവർ അവർ പറയുന്നത് അവിടെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബദൽ സൗകര്യങ്ങളില്ല ഈ അമേരിക്കയിൽ മാത്രമല്ല വെൻറ്റിലേറ്ററും മറ്റ് സൗകര്യങ്ങളും നമ്മുടെ നഗരപ്രദേശങ്ങളിൽ അത് ബോംബെയിൽ മാത്രമല്ല മറ്റു നഗരപ്രദേശങ്ങളിൽ എനിക്ക് തോന്നുന്നു ഡൽഹിയിലും ഉണ്ട് ചില ഭാഗങ്ങളിൽ ഈ സൗകര്യങ്ങളില്ല ഇത്തരം കാര്യങ്ങൾ ഭക്ഷ്യ വസ്തുക്കളും അതുപോലുള്ള സാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഈ മാസ്ക് പലതരം മാസ്കുകൾ ഈ മാസ്കുകളും മറ്റു പല സാധനങ്ങളും ഇല്ലാതെ നിൽക്കുമ്പോൾ ഭക്ഷ്യധാന്യങ്ങളുടെ നമുക്ക് ശേഖരം വലിയ തോതിലുണ്ട് പക്ഷേ അത് ജനങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു വലിയ വില എന്ന് പറഞ്ഞാൽ വില കൂട്ടിയെന്നല്ല ഞാൻ പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ പത്തറുപത് ദിവസമായിട്ട് കൂലി കിട്ടാത്തത് കൊണ്ട് മറ്റു വരുമാനമില്ലാത്തത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലേക്ക് അൽഫോൻസ് അൽഫോൻസ് രണ്ട് മൂന്ന് തവണ പറഞ്ഞു അവരുടെ അക്കൗണ്ടിലേക്ക് ആരും അറിയാതെ പോകുകയാണെന്ന് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ ആ കണക്ക് പറയുന്നുണ്ട് നമ്മൾ കുറച്ച് കണക്കൊക്കെ വെച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊരു എഴുപത് എൺപത് കോടി ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം വേണം ആ പ്രയോജനം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കൊടുത്തു എന്ന് പറയുന്ന ജനധൻ അക്കൗണ്ടിലായാലും മറ്റു പല ഇതിലായാലും അതെല്ലാം കൂട്ടിയെടുത്താലും ആളോഹരി കിട്ടുന്ന ചെറിയ തുകയാണ് അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ മതിയാകുന്നില്ല അതിനിടയിൽ അവരുടെ വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ കോവിഡ് മാത്രമല്ല മറ്റു പല അസുഖങ്ങളും വരുന്നുണ്ടല്ലോ അത് വന്നാൽ അവരെ അവർക്ക് അതിന് ചികിത്സിക്കാൻ പറ്റുന്നില്ല നമ്മളുടെ കേരളത്തിലുള്ളതുപോലെ പൊതുമേഖലാ മേഖലയിൽ കേരളത്തിലാണല്ലോ എന്നേക്കാൾ കൂടുതൽ അൽഫോൻസിന് അറിയാവുന്ന അതുപോലെ തന്നെ താങ്കൾക്കും അറിയാവുന്നതാണ് നമ്മളുടെ നമ്മൾ ഈ കഴിഞ്ഞ അറുപത് വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് വിദ്യാഭ്യാസത്തിലെ ആരോഗ്യത്തിലാണ് അതിൻ്റെ പ്രയോജനം നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് അത് ഏതെങ്കിലും ഒരു മുന്നണിയോ ഒരു ഗവൺമെൻറ്റോ അല്ല ചെയ്തത് അത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മളെല്ലാവരും കൂടി ചെയ്തതാണ് ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ അവിടെ അവിടെയുള്ള പല വിദഗ്ധന്മാരും പണ്ട് നമ്മളെ പരിഹരിച്ചിട്ടുണ്ട് മലയാളികളെ നിങ്ങൾ ആവശ്യമില്ലാതെ പണം ഇത്തരത്തിലുള്ള ഈ സർവീസ് സെക്ടറിലേക്ക് പണം ചിലവഴിക്കാൻ പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണം കാണുന്നു അപ്പോൾ ആ ആ പ്രദേശങ്ങളിൽ അവർക്ക് വേണ്ട സഹായം കൊടുക്കാൻ ഇപ്പം തമിഴ്നാട്ടിൽ ഈ പ്രശ്നമുണ്ട് ചെന്നൈയിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില കേസുകളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇത് ചെയ്യാതെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് അത്തരം ആളുകൾക്ക് സർക്കാർ വഴിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ചെയ്യാൻ സഹായം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ കാര്യം ചർച്ച ചെയ്യാൻ ഇത് നമുക്ക് വേറെ അജണ്ട വെച്ച് ചർച്ച ചെയ്യാമായിരുന്നു നമുക്ക് മൂന്ന് പേർക്കും ചർച്ച ചെയ്യാം നമുക്ക് മൂന്ന് പാർട്ടികൾക്കും അല്ലെങ്കിൽ മറ്റുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും അൽഫോൻസ് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ബ്യൂറോക്രാറ്റ്സിനും ഒക്കെ അതിനെപ്പറ്റി അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായങ്ങളെയൊക്കെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇത് ഈ ഒരു തഞ്ചം നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്ന ഇത്തരം ഒരു സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ആവശ്യമെന്ത് അതുവഴി നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ ശരി ശ്രീ ഡോമിനിക് പ്രസൻറ്റേഷനിലേക്കൂടെ ഒന്ന് പോയിട്ട് ഞാൻ ശ്രീ അൽഫോൺസ് കൊണ്ടുതന്നെ താങ്കളേക്ക് വരാം ശ്രീ ഡോവനിക് പ്രസൻറ്റേഷൻ ഇന്നലെ ഈ തൊഴിലാളികളുടെയും ഫിഷറീസ് മേഖലയിൽപ്പെട്ട ആളുകളുടെയും ഒക്കെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു നിർമ്മല സീതാരാമൻ ഈ മേഖലയിൽ പെട്ട ആളുകൾക്ക് പണം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് ശ്രീ അൽഫോൺസ് കണ്ണന്താനവും ഇപ്പോഴും പറയുന്നത് അത് കഴിഞ്ഞു അടുത്ത ഘട്ടത്തിലേക്ക് ഭാവിയെ ലക്ഷ്യമാക്കിയുള്ള വലിയ പദ്ധതികളിലേക്ക് ഇപ്പോൾ കടക്കുന്നു എന്നതാണ് ഇത് കേരളത്തിന് മനസ്സിലാകാത്തതാണോ മറ്റ് മേഖലകളിലൊക്കെ ഒരുപക്ഷേ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയല്ലാതെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടോ തൊഴിലാളികൾക്ക് ഗുണകരമാണ് എന്നൊരു കാഴ്ചപ്പാട് ശ്രീ കണ്ടെന്നാനും അങ്ങനും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ അയച്ചു എന്നൊരു പണം കേരളത്തിൽ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് മറ്റേ സീറോ അക്കൗണ്ടുള്ള നമ്മുടെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കാണ് ജന്ധൻ അക്കൗണ്ടിൽ അഞ്ഞൂറ് രൂപ ഏപ്രിൽ അയച്ചു എന്ന് പറയുന്നത് ഞാൻ അന്വേഷിച്ചിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ല എന്നാൽ കുറേ പേർക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ ഈ കർഷകർക്കൂടത്തിൽ പ്രധാനമന്ത്രി കിസാൻ സ്കീം എന്ന് പറയുന്നത് അത് ആർക്കാ കൂടെ ഇന്ത്യ ഒട്ടായ കോടിക്കണക്കിന് കർഷകർ എന്ന് പറയുന്നത് അവർക്ക് ഭൂമിയുള്ളവരല്ല അവരെ ലീസിനെടുത്ത് ഭൂമി കൃഷി ചെയ്യുന്നവരാണ് അവരുടെ പേര് ഒരു ലിസ്റ്റിലും ഇല്ല നിങ്ങൾ അയച്ച പണം മിക്കവാറും പോയിട്ടുള്ള തെലങ്കാന മോഡൽ തെലങ്കാന പണ്ട് വന്നിരുന്നു മറ്റേ മോളുള്ള ഷോപ്പിംഗ് മോളുള്ള കർഷകർക്ക് അവർക്ക് അവിടെ അക്കൗണ്ടിൽ പണം വന്നു എന്താ കാര്യം ആ ഭൂമി കിടക്കുന്നത് കർഷക കൃഷിഭൂമിയായിട്ടാണ് അപ്പോൾ അതുപോലെ പോയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിലുള്ള കർഷകർക്ക് യഥാർത്ഥ തൊഴിലാളികൾക്ക് വല്ലതും കൊടുക്കേണ്ട ഞാൻ നേരത്തെ ഒരു വിഭാഗമുണ്ട് ഈ ഏറ്റവും ചെറിയ പെൻഷൻ വാങ്ങുന്നവരാണ് നമ്മുടെ എംപ്ലോയീസ് പെൻഷൻ സ്കീമിലേ സ്വകാര്യ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർ ആയിരം ആയിരം രണ്ടായിരം രൂപ താഴെ അവർക്ക് കിട്ടുന്നുള്ളൂ എന്തെങ്കിലും അവർക്ക് കൊടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞ കണ്ണന്താനം നമുക്ക് ഭാവിയെക്കുറിച്ച് ആലോചിക്കാം അതിന് മുമ്പ് ജനങ്ങളും നിൽക്കണ്ടേ ജനങ്ങളും മരിക്കാൻ നിൽക്കണ്ടേ അതുപോലെ അതിഥി തൊഴിലാളികൾ ഞങ്ങൾ പറഞ്ഞു ഡൽഹി തന്നെ ഒരു ലക്ഷം പേര് തുടങ്ങിയപ്പോൾ തന്നെ യു പിയിലേക്ക് പോയത് നിങ്ങളുടെ യു പി മുഖ്യമന്ത്രി അല്ലേ ആയിരം ബസ് അയച്ച തിരിച്ചു കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ ഒത്തിരി ഇപ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നു ഈ തൊഴിലാളിക്ക് പുറത്തേക്ക് പോകണം ചില ഗവൺമെൻറ് പഞ്ചാബ് ഗവൺമെൻറ് മുപ്പത്തഞ്ച് കോടി രൂപയാണ് അവിടെ നിന്നുള്ള വർക്കേഴ്സിന് കയറ്റി അയക്കാൻ ട്രെയിനിലേക്ക് ഗവൺമെൻറ് കൊടുക്കുവാണ് രാജസ്ഥാൻ പന്ത്രണ്ട് കോടി രൂപ മുടക്കി അവർ അള തിരിച്ചയക്കുവാണ് നമ്മുടെ കൊച്ചു പോണ്ടിച്ചേരി പോലും നാൽപ്പത് ലക്ഷം രൂപ മുടക്കി അവരാളെ ഇപ്പോൾ കേരളത്തിലേക്ക് വളർന്ന് വിദ്യാർത്ഥികൾ പോകുന്നു അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളുണ്ട് ജോലിക്ക് പോയവരുണ്ട് അതിഥി തൊഴിലാളികളുണ്ട് ഇവരൊക്കെ അവിടെ കിടക്കുന്നു അങ്ങ് പറഞ്ഞ ആശങ്ക ഒക്കെ അവർക്കുണ്ട് അപ്പോൾ അവർ നാട്ടിലേക്ക് അയക്കണ്ടേ സ്കീം ഉണ്ടാക്കണ്ടേ സംസ്ഥാനങ്ങളെ സഹായിക്കണ്ടേ സംസ്ഥാനങ്ങളെ സഹായിക്കുന്നില്ല അതാണിച്ചിപ്പോൾ എൻ്റെ പരാതി എനിക്കൊന്ന് ഇന്ന് ചർച്ചയിൽ ശ്രീ നമ്മുടെ ധനകാര്യമന്ത്രി വരേണ്ടതായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു ഈ സംസ്ഥാനത്തിന് കോവിഡുമായി ബന്ധപ്പെട്ട് അതിലേക്ക് വേണ്ടി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ സാധാരണ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ കൊടുക്കുന്ന ഒരു കോർട്ടറേറ്റ് അങ്ങനെക്കറിയാമല്ലോ അത് സ്ഥിരമായി കിട്ടുന്നതാണ് അതൊഴിച്ച് അത് മാറ്റി നിർത്തിയാൽ സംസ്ഥാനങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് വല്ലാതെ വിഷമിക്കുകയല്ലേ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് അങ്ങേപ്പോലെ സ്വാധീനമുള്ള വ്യക്തികൾ ചെയ്യേണ്ടത് കുറേ കൂടിയും മനുഷ്യത്വപരമായ കാര്യത്തിനും ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചതൊക്കെ പിന്നെ പ്രഖ്യാപിക്കാം അത് ആവശ്യമുള്ളതായിരിക്കാം അത് നമുക്ക് വേറെ ഡിപേറ്റ് ചെയ്യാം പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം എന്താ നമ്മുടെ തൊഴിലാളികളുടെ സാധാരണക്കാരൻ്റെ കയ്യിൽ പണമെത്തണം ഇപ്പം കേരളത്തിൽ പോലും എത്ര ലക്ഷം പേർക്കാണ് അൻപത് പണിയില്ല പത്ത് എണ്ണൂറ് ദിവസം കിട്ടിയെന്നവരെ അൻപത് ദിവസം അവർക്ക് പണിയില്ല സംസ്ഥാന ഗവൺമെന്റ് കുറച്ച് ഭക്ഷണം കൊടുത്തു കേന്ദ്രത്തിന്റെ ഒരു ഷെയർ വന്നു അതുകൊണ്ട് മാത്രം കാര്യമായോ അപ്പോൾ അതിപ്പം സ്കൂൾ തുറക്കാൻ പോകുന്നു അല്ലേ അവർക്ക് തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കണ്ടേ അപ്പോൾ ഈ കാര്യം എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു അതല്ലേ വേണ്ടത് അതിനൊരു മറുപടി ഞാൻ എങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാം ശ്രീ അൽഫോൺസ് കണ്ണന്താനം ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത് ഈ സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന കാര്യത്തിലാണ് ആ കാര്യത്തിൽ അങ്ങേക്കും സംശയം ഉണ്ടാകില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങ് അങ്ങ് അറിയാത്തൊരാളായിരിക്കില്ല ഈ കാര്യത്തെക്കുറിച്ച് ബി ജെ പി സർക്കാരിന് അതായത് മോദി സർക്കാരിന് ഒരു ഈ കാര്യത്തിൽ ഒരു പ്രത്യേക അജണ്ടയുണ്ടോ ഈ സംസ്ഥാനങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മാക്സിമം സംസ്ഥാനങ്ങൾ ബി ജെ പിയുടെ കയ്യിലാണ് അതല്ലാത്ത ചില സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയം പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ ഈ കോവിഡിൻ്റെ ഇത്രയും ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളായിട്ടും സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അർഹിക്കുന്ന വിഹിതം പോലും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇപ്പോഴും നിൽക്കുമ്പോൾ സംസ്ഥാനങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ നേരിട്ട് കാര്യങ്ങൾ ചെയ്യാം ഞങ്ങളാണ് ഇതൊക്കെ ചെയ്യേണ്ട ആളുകൾ എന്നൊരു വിചാരം കേന്ദ്ര സർക്കാരിനുണ്ടോ ഒരു യൂണിറ്ററി രീതിയിൽ ആണോ ഫെഡറലിസത്തിൻ്റെ മര്യാദകൾ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ അതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടോ എന്ന് വിചാരിക്കുന്ന ഒരു ഭരണകൂടമാണോ ഡൽഹിയിൽ ഉള്ളത് എന്ന് അങ്ങ് കാണുന്നുണ്ടോ ഡോക്ടർ ലാല് ഞാനൊരു കാര്യം പത്ത് പ്രാവശ്യം പറഞ്ഞാലും അത് പിന്നെയും പിന്നെ തിരിച്ചും മറിച്ചും പിന്നെ പിന്നെ ചോദ്യമായിട്ട് വരിക ഇവിടെ ഡൊമിനിക് പ്രസന്റേഷനും സി പി നാരണൊക്കെ പറഞ്ഞത് നമ്മള് അത് ശരിയല്ല നമ്മൾ ഈ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് എഴുപത്തി ഒന്ന് മില്യൺ ടൺ ഭക്ഷ്യ സാധനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു സംശയമുണ്ടോ സംശയം ഉണ്ടോ ഞാനൊരു എത്രാമത്തെ പ്രാവശ്യം പറയണം രണ്ടാമത്തെ കാര്യം ഇരുപത് കോടി ജൻധൻ അക്കൗണ്ടിലേക്ക് ഡൊമിനിക് പ്രസന്റേഷൻ എത്ര പേരോട് സംസാരിച്ചിരിക്കില്ല ഇവിടെ ഇവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നിമിഷം തന്നെ ഈ പൈസ അക്കൗണ്ടിലെത്തുന്നല്ല തിരിഞ്ഞു കറങ്ങിയൊന്നും അല്ല ഞാൻ തീർത്തില്ല ഇല്ല ഇല്ല ഞാൻ തീർത്തില്ല ഇവിടെ ഇരുപത് കോടി ജൻധൻ അക്കൗണ്ടിലേക്ക് പൈസ എത്തിച്ചു സീനിയർ സിറ്റിസൺ എത്തിച്ചു നമ്മുടെ പ്രധാനമന്ത്രി കിസാൻ നിധിന്ന് പൈസ കൊടുത്തു നമ്മുടെ സീനിയർ സിറ്റിസണ് കൊടുത്തു എല്ലാം കൂടി നമ്മൾ അമ്പത്തിരണ്ടു കോടി ആൾക്കാർക്ക് നമ്മൾ പൈസ എത്തിച്ചിട്ടുണ്ട് ഇത് മതിയോ എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായം പോരാ ധാരാളം പൈസയിൽ ജനങ്ങളിൽ എത്തിക്കണം കാരണം ഈ സമയത്ത് ജനങ്ങളിൽ പൈസ എത്തുക എന്നുള്ള പൈസ മാത്രമല്ല സർ ഞാൻ ചോദിക്കാൻ വന്നത് ആ കാര്യമാണ് അങ്ങ് അരി എത്തിച്ചു എന്ന് പറഞ്ഞല്ലോ അഞ്ചു കിലോ അരിയും ഒരു കിലോ പരിപ്പും മതിയോ ഇതാണോ ഇവിടുത്തെ മറ്റുള്ള തൊഴിലാളികളിലൊക്കെ പോയിട്ടുള്ള ബാക്കി ആളിലൊക്കെ ഇതാണോ കഴിക്കുന്നത് ഇങ്ങനെയാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഇത് ചെയ്യാൻ പറ്റും അവരെ മതി ലാലേ ഞാൻ ഇന്ത്യയുടെ സാമൂഹിക സ്ഥിതി പറഞ്ഞോട്ടെ ഈ വർഷം നമ്മൾ നമ്മുടെ വരുമാനം ഇരുപത്തിനാല് പോയിന്റ് രണ്ട് കോടി രൂപ ആയിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ പതിനൊന്നര ലക്ഷം കോടി രൂപ കടവെടുത്തു ഈ വർഷം നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് മൂന്നര ശതമാനത്തിൽ നമ്മൾ അഞ്ചര ശതമാനമായിട്ട് ഉയർത്താൻ പോവുകയാണ് ഉയർത്തുമ്പോൾ നമ്മളെ കടമെടുക്കുന്നതിന്റെ തുക ഏതാണ് ഇരുപത്തി അഞ്ച് ലക്ഷം കോടിയാവും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കേന്ദ്ര സർക്കാർ എവിടെ നിന്നായി പൈസ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒക്കെ പറച്ചിൽ കേട്ടാൽ ഇവിടെ ഇങ്ങനെ പൈസ ഇങ്ങനെ സൗത്ത് ബ്ലോക്കിൽ നോർത്ത് ബ്ലോക്കിൽ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിരിക്കുക അതെടുത്താൽ ഇല്ല സംസ്ഥാനങ്ങൾക്ക് നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ വകുപ്പ് ഒന്നാം സബ്സെക്ഷൻ സെക്ഷൻ അനുസരിച്ച് നമ്മൾക്ക് കടവെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഗ്യാരണ്ടി നിന്ന് പടമെടുക്കാൻ വേണ്ടി ഞങ്ങൾ ആ അനുവാദം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ ധാരാളം പൈസ കടമെടുത്തിട്ടുമുണ്ട് ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം തോമസ് ഐസക് സാറിനോട് ഞാൻ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ച കാര്യം എന്താ നിങ്ങളുടെ ജി എസ് ടി പി റേഷ്യോ എത്രയാന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഫിസിക്കൽ ടു ഫിസിൽ മൂന്ന് ശതമാനമേ ഉള്ളൂ നിങ്ങളുടെ തോമസ് ഐസക് സാറിന്റെ ബഡ്ജറ്റിന്റെ ഞാൻ പറയുകയാണ് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ മൊത്തം കേരളത്തിന്റെ കടം മുപ്പത് പോയിന്റ് ഒരു ശതമാനമാണ് ജെറ്റ് റേഷ്യോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ചിരിച്ചിട്ട് ഓ ഇല്ലല്ലോ ഞങ്ങളുടെ ഫിസിക്കൽ എഫ് ആർ ബി എ നിയമനുസരിച്ച് മൂന്ന് ശതമാനം എത്രയാ കേരളത്തിന്റെ കടവ് ഇതുവരെ ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളുടെ കടം ഇന്നേ ദിവസം അമ്പത്തി എട്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപ അങ്ങനെ അറിയാവോ നമ്മൾ എങ്ങോട്ടായി പോക്ക് നമ്മൾ ഭാവി തലമുറയുടെ അവരുടെ തലയിൽ കൊണ്ട് കടം വെട്ടി കിട്ടി വെക്കരുത് കടം മേടിച്ചാൽ അത് എന്തേലും അതിൽ നിന്ന് ഇത് പ്രൊഡക്റ്റീവായിട്ടുള്ള സാധനം ഉണ്ടാകുന്നിടത്ത് മാത്രമേ നമ്മൾ കടം മേടിക്കൂ അല്ലാതെ ഒട്ടേറെ ഏഴ് ശതമാനം പലിശക്ക് കടം മേടിച്ചിട്ട് നമ്മൾ അത് തൂത് പിടിച്ചാല് ഇത് ശരിയാവൂല ശരി ഒരു ചോദ്യം കൂടി ഒരു ചോദ്യം കൂടി വീണ്ടും ചോദിക്കട്ടെ അതായത് ഈ പടത്തിന്റെ കാര്യത്തിൽ ശ്രീ സി പി ഡൊമിനിക് പ്രസിഡേഷന്മാരും കൂടെ പറയട്ടെ പക്ഷേ തൊഴിലാളികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്നിപ്പോൾ കോർപ്പറേറ്റ് മേഖലയ്ക്ക് ഒരുപാട് സഹായങ്ങൾ അങ്ങ് അത് വല്ലാതെ പറഞ്ഞില്ല ഈ പ്രതിരോധ മേഖലയിലും പടക്കോപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഓർഡിനൻസ് ഫാക്ടറി ബോർഡിൻ്റെ കാര്യത്തിൽ കോർപ്പറേറ്റൈസ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സഹായങ്ങളുടെ എത്ര അംശമാണ് നമ്മുടെ തൊഴിലാളികൾക്ക് കിട്ടുന്നത് എന്ന കാര്യത്തിൽ തൊഴിലാളികളുടെ കാര്യത്തിലുള്ള നിയമങ്ങളും അവകാശങ്ങളും ഒക്കെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശ് മാതൃക കാണിച്ചത് അങ്ങേക്കറിയാമല്ലോ ഓർഡിനൻസ് ഇറക്കിയത് അത് പലരും ആവർത്തിച്ചിട്ടും അനുകരിച്ചിട്ടുമൊക്കെ ഉണ്ട് ഇത് ഒരു ചൂണ്ടുപലകയാണ് ഭാവിയിലേക്ക് എവിടെയാണ് ഈ കോർപ്പറേറ്റ് മേഖല പോകുന്നത് തൊഴിലാളികളുടെ സ്ഥാനം എവിടെയാണ് എന്നതൊക്കെ അല്ലേ അതിൽ അങ്ങക്ക് അഭിപ്രായം എന്താണ് പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളി ഉള്ളൂ പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങളില്ലെങ്കിൽ തൊഴിലാളികളില്ല നമ്മുടെ ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ചരിത്രം എന്താ എത്ര എണ്ണം ഒന്നും നടക്കുന്നില്ല ലോകത്തിലെ പടക്കൊപ്പുള്ള കാര്യം പറഞ്ഞു ഡിഫൻസ് പ്രൊഡക്ഷൻ പ്രൈവറ്റൈസ് ചെയ്യുന്ന കാര്യം ലോകത്തിലെ ഇന്ന് നമുക്ക് ഇന്ത്യക്ക് ഒരു നല്ല വെടിയുണ്ട പോലും ഉണ്ടാക്കാനുള്ള കഴിവില്ല ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ നമുക്കൊരു നല്ലൊരു ഒരു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് പോലും ഉണ്ടാക്കാനുള്ള കഴിവില്ല ഉണ്ടോ ഇല്ലോ ഏറ്റവും നല്ല പടക്കോ പോലാണ് പക്ഷേ ശത്രുടെ കയ്യിലേക്ക് ഇല്ല ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇന്ന് നമ്മൾ വെടിയുണ്ട മേടിക്കുന്ന ശത്രുണ്ടേതാ നമ്മുടെ എഫ് സിക്സ്റ്റീൻ എയർക്രാഫ്റ്റ് നമ്മൾ മേടിക്കുന്ന ഡൊസോൾട്ട് സുക്കോ ഇതെല്ലാം എവിടെ നിന്ന് വരുന്നതാ ഇതെല്ലാം പ്രൈവറ്റുകാർ ഉണ്ടാക്കുന്ന ഒന്നും ഗവൺമെന്റിന്റെ അല്ല ലോകത്തിൽ പടക്കോപ്പൂർ ഉണ്ടാക്കുന്ന എല്ലാം പ്രൈവറ്റ് കമ്പനികളാണ് അത് നമ്മൾ ഇവിടെ എഴുപത് വർഷം പരീക്ഷിച്ച ഒരു വെടിയുണ്ട പോലും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കില് എന്തോ കാര്യമായി കുഴപ്പമുണ്ട് അപ്പൊ സർക്കാർ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള എന്ന് തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സ്വകാര്യ മേഖലയോടൊപ്പം വരട്ടെ ലോകത്തിൽ ലോകത്തിലെല്ലായിടത്തും നടക്കുന്നവണക്ക് വരട്ടെ ഇസ്രായേലും ലോകത്തെല്ലായിടത്തും നടക്കുന്നവണ വരട്ടെ അല്ലാതെ നമ്മൾ എഴുപത് വർഷം ഞങ്ങള് തന്നെ ഉണ്ടാക്കിക്കോളാം ഒരു നല്ല ഷൂസ് പോലും ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയില്ലായിരുന്നു നമ്മുടെ പട്ടാളക്കാർ പാവപ്പെട്ടവർ ജാത്തിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ബൂട്ട്സ് പോലും ഇല്ല ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങോട് ആ ചോദ്യം ചോദിക്കട്ടെ അങ്ങ് പറഞ്ഞത് കൊണ്ടാണ് അതായത് സർക്കാർ ഒരു നല്ല വെടിയുണ്ട പോലും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഇനി പ്രൈവറ്റുകാർ ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പോ അങ്ങ് ഏതറ്റം വരെ അനുവാദം കൊടുക്കും സർക്കാരിന് ഇതിനൊന്നും കഴിവില്ലെങ്കിൽ ആ മേഖല സർക്കാർ തന്നെ കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത് പത്ത് വർഷം ഇവിടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു എ കെ ആന്റണി സാറ് പത്ത് വർഷം ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഒരു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചോ പത്ത് വർഷം മന്ത്രിയായിരുന്ന ആളാ പത്ത് വർഷം കൊണ്ട് എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാ അദ്ദേഹം നല്ല മനുഷ്യനുവാ എന്ന നല്ല സുഹൃത്തുവാ ഒരു ബുള്ളറ്റ് പ്രൂഫ് ൂഫ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടോ ചോദിക്കട്ടെ മറുപടി വെറുതെ തത്വങ്ങൾ പോരാ വിടുകയാണ് എ കെ ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോ എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ ഉന്നയിച്ച ഒരു ചോദ്യമാണ് അത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയട്ടെ സി പി നാരായണൻ ഇപ്പോ ശ്രീ കണ്ണന്താനം ചൂണ്ടിക്കാട്ടിയത് പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തൊഴിലാളികൾ തൊഴിലാളികളെന്നാണ് പറഞ്ഞാൽ സ്ഥാപനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതുപോലെ സർക്കാരിന്റെ കാര്യത്തെക്കുറിച്ച് വെടിയുണ്ട ഉണ്ടാക്കാൻ അറിയാത്ത സർക്കാർ എന്തിന് ഈ പണിക്ക് പോകണം എന്നൊക്കെയാണ് കാഴ്ചപ്പാട് എനിക്ക് അദ്ദേഹത്തിനോട് വലിയ സഹാനുഭൂതി തോന്നുന്നുണ്ട് എനിക്ക് എന്താ കാരണം എന്താല് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഐ എസ് ആർഒ ഇല്ലേ നമ്മുടെ ബി എ ആർ സി ഇല്ലേ ഈ രണ്ട് സ്ഥാപനങ്ങളും വേറെ ഒരു കൂട്ടരും അമേരിക്ക അമേരിക്കയോ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളോ തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് വരെയുള്ള കാലത്ത് ഇവരെ സഹായിക്കാറില്ലല്ലോ ഇവരെ ഈ ഐ എസ് ആർഒയ്ക്ക് ഈ അവർക്ക് ഈ വലിയ റോക്കറ്റ് പുറത്തുവിടാൻ വേണ്ട സാങ്കേതികവിദ്യ അത് നമ്മൾ ചോദിച്ചു ആ സാങ്കേതികവിദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ചോദിച്ചു ഇതൊന്നും തന്നില്ലല്ലോ ഇതൊന്നുമില്ലാതെ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന അമേരിക്കയെ അമേരിക്കയ്ക്ക് തന്നെ ഇന്ത്യയുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ കഴിവ് അംഗീകരിക്കേണ്ടി വന്നു ചൊവ്വ നമ്മുടെ ചൊവ്വയിലേക്ക് എം ഒ എം മാർ മിഷൻ നടത്തിയപ്പോൾ അവർ അവർ ആ മിഷൻ നടത്തിയതിൻ്റെ മൂന്നിലൊന്നോ നാലിലൊന്നോ ചെലവിലവിലാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ നടത്തിയത് അപ്പോൾ താങ്കൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടിരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിലെ ശാസ്ത്രജ്ഞ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദഗ്ധന്മാരെ നിങ്ങൾ പരിഹസിക്ക് അപകീർത്തിപ്പെടുത്ത ചെയ്യരുത് അവർക്ക് നിങ്ങൾ വേണ്ട സഹായം കൊടുക്കുന്നില്ല അത് നിങ്ങളുടെ ഗവൺമെൻറ് മാത്രമല്ല അതിനു മുമ്പുള്ള യു പി എ ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല തൊള്ളായിരത്തി എൺപതുകളിൽ നമ്മളുടെ ഇവിടെ ജി ഡി പിയുടെ പോയിൻ്റ് എട്ട് അഞ്ച് ശതമാനം ഈ ആർ എൻ ഡിക്ക് ചെലവഴിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് പോയിൻ്റ് എട്ട് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുക നിങ്ങൾ എപ്പോഴും കൂടെ പിടിക്കെന്ന് പറയുന്ന ചൈന മൂന്ന് ശതമാനത്തിൽ കൂടുതൽ ചിലവഴിക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ അതിനൊക്കെ കൂടുതൽ ചിലവഴിക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യ ചിലവഴിക്കാതെ നിങ്ങൾ ഇത് നന്നാകണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവും അത് അവരുടെ തെറ്റല്ല മാത്രമല്ല നിങ്ങൾ ഈ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ആർ ഡി സാമരങ്ങളൊന്നും വേണ്ട ഒക്കെ അടച്ചുപൂട്ടുക എന്നുള്ള സ്ഥിതിയിലായിരിക്കും അപ്പോൾ അത് ഈ രാജ്യത്തെ പൊളിച്ചു വിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതിന് ഉള്ള ആദ്യ പടിയായിട്ടാണ് ഞാൻ കാണുന്നത് യെസ് ശ്രീ ഡോമിനിക് പ്രസിഡേഷൻ പ്രതിരോധ മേഖലയിൽ ശ്രീ എ കെ ആന്റണി ഉണ്ടായിരുന്ന കാലഘട്ടത്തെ ഓർമ്മിച്ചു ശ്രീ കണ്ണന്താനം മറുപടി ഉണ്ടോ തീർച്ചയായിട്ടും പറഞ്ഞാൽ എനിക്ക് വളരെ അത്ഭുതം തോന്നി കണ്ണന്താനത്തെ പോലെ ഇത്ര ഒരു ഒരു വളരെ എനിക്ക് ഇഷ്ടമുള്ള ചെറുത് വളരെ മിടുക്കനായ ഒരു ഒരു വ്യക്തിയാണ് അത് ആസ് എ ബ്യൂറോക്രാറ്റ് അതുപോലെ പൊളിറ്റീഷ്യനായിട്ടും അദ്ദേഹത്തിന് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുക ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പറഞ്ഞു ഒരു വെടിയുണ്ട പോലെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് കണ്ടെന്നാൽ അങ്ങ് മറക്കരുത് ബിങ്ക് വിഹാനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ അത് മനസ്സിലാക്കണം അതുപോലെ നമ്മൾ ബോഫേഴ്സ് തോക്ക് വാങ്ങിച്ചപ്പോൾ എല്ലാം ആരോണം വന്നു ആ ബോഫേഴ്സ് തോക്ക് വാങ്ങിച്ചപ്പോൾ ഉള്ള ഒരു കണ്ടീഷൻ എന്തായിരുന്നു അവരുടെ ട്രാൻസ്ഫർ ടെക്നോളജി ആ തോക്കാണ് കാർഗ യുദ്ധത്തിൽ ഇന്ത്യ ജയിപ്പിച്ചത് അത് മനസ്സിലാക്കണം ഇന്ത്യയ്ക്കതിനുള്ള കഴിവുള്ള ശാസ്ത്രജ്ഞരുണ്ട് പക്ഷെ പലപ്പോഴും അവരൊക്കെ സൈഡിൽ പെടുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കൊന്നുണ്ടാക്കാൻ കഴിയില്ല എന്ന് അങ്ങനെയുള്ള ഒരാൾ പറയരുത് എനിക്കതിൽ ദുഃഖമുള്ള ആൾ അങ്ങ് അങ്ങ് പറയരുത് എല്ലാ രംഗത്തും നമുക്കുള്ള കഴിവുള്ളവരല്ലേ എല്ലാ രംഗത്തും ഏത് ഏതിനകത്ത് നമുക്കില്ലാത്തത് നമ്മുടെ ആൾക്കാർ പുറത്തു പോയിട്ടാണ് അമേരിക്കയിലെ എല്ലാ ടോപ്പായിട്ട് വന്നിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പലരും അവർക്കിവിടെ കഴിയും അവർക്കിവിടെ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം യു ഡി യു പി ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പലപ്പോഴും ഇപ്പോൾ ആനയുടെ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം എ കെയുടെ കാര്യം പറഞ്ഞല്ലോ എ കെയുടെ കാലത്തല്ലേ വൺ റാങ്ക് വൺ പെൻഷൻ്റെ സ്കീം ആരംഭിച്ചത് അത് പൂർത്തിയാവുന്നത് എത്രയോ ചർച്ച നടത്തി അദ്ദേഹം എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് മോഡേണൈസേഷന് വേണ്ടി ഒത്തിരിയേറെ പ്രപ്പോസൽസ് വന്നിട്ടുണ്ട് വരുമ്പോൾ എവിടെയാ അവസാനം വരുമ്പോഴേക്ക് എവിടെയെങ്കിലും ഒരു ലീ ഒരു ഒരു മെസ്സേജ് ലീക്ക് വരും അവിടെ അഴിമതി വരുന്നോ അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ സോറിയാലോ അദ്ദേഹം പറയും അദ്ദേഹം അറിയാൻ പറയും അങ്ങനെ പല സ്കീം മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡിഫൻസിൻ്റെ കാര്യത്തിൽ ധൈര്യപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പക്ഷെ ദൗർഭാഗ്യവശാൽ അത് കാണിച്ച ഇന്ത്യയിലെ മിക്കവാറും പൊളിറ്റീഷ്യൻസെതിരായി ആരോപണങ്ങളും സ്കാൻഡൽസും ഒക്കെ വന്ന ഒരു പാരമ്പര്യം നാം മറക്കരുതെന്ന് മാത്രം കോവിഡിൻ്റെ ഒരുപാട് സമയമില്ല വളരെ ചുരുക്കി ഉത്തരം പറയേണ്ടതുണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ എൻ്റെ കയ്യിൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മൂന്നിന് ഓഫീസ് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഒരു പത്രക്കുറിപ്പാണ് അതിനകത്ത് പറയുന്നത് ഓഡിറ്റ് ഫൈൻഡിങ്സിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഈ മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ഡിഫൻസിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ വേണ്ട സഹായങ്ങളൊന്നും ആർമിക്ക് ചെയ്തു കൊടുത്തിട്ടില്ല സർക്കാർ എന്ന കുറ്റപ്പെടുത്തലാണ് പ്രൊവിഷനിങ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഇഷ്യൂ ഓഫ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്ലോത്തിങ് എക്യുപ്മെൻറ്റ് റേഷൻ ആൻഡ് ഹൗസിങ് അതാണ് ഒരു തലക്കെട്ട് മറ്റൊന്ന് ഇനോർഡിനേറ്റ് ഡിലേ ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് ഇന്ത്യൻ നാഷണൽ ഡിഫെൻസ് യൂണിവേഴ്സിറ്റി മറ്റൊന്ന് ഡിലേ ഇൻ റിന്യൂവൽ ഓഫ് ലീസസ് പെർട്ടൈനിങ് ടു ഡിഫെൻസ് ലാൻഡ് ലെ ടു എ പെക്യൂനറി ലോസ് ഓഫ് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫോർ ടു ക്രോർസ് അടുത്തൊന്ന് അക്സെപ്റ്റൻസ് ഓഫ് ബാൻഡ് ഡമിനേഷൻ വാല്യൂവിങ് തേർട്ടി നയൻ പോയിൻ്റ് സീറോ ഫോർ ക്രോർ അങ്ങനെ സബ്സ്റ്റാൻഡേർഡ് കൺസ്ട്രക്ഷൻ ഓഫ് അതർ ദാൻ മാരീഡ് അക്കോമഡേഷൻ ആൻഡ് പെരിമീറ്റർ റോഡ് ഇങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട് ഇതൊക്കെ ഡിഫൻസിന്റെ കാര്യത്തിലുള്ള ഓഡിറ്റിങ്ങിൻ്റെ ഫൈൻഡിങ്സാണ് അപ്പോൾ ഇതൊക്കെ വേണ്ട രീതിയിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾക്ക് സഹായങ്ങൾ കൊടുക്കാതെ നേരത്തെ സി പി നാരായണനൊക്കെ ചൂണ്ടിക്കാട്ടിയത് പോലെയുള്ള സഹായങ്ങൾ കൊടുക്കാതെ ആർമിയെ വേണ്ട രീതിയിൽ സഹായിക്കാത്തതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ സ്വകാര്യ മേഖലയിലേക്ക് പോകേണ്ടി വരുന്നു അങ്ങനെയാണോ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മുടെ ഏറ്റവും നമുക്കൊരു ശത്രുണ്ടെങ്കിൽ അത് ചൈനയാണെന്ന് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ കളിക്കുന്ന ഒരു പ്രോക്സി വാറാണ് നമ്മൾ എത്ര ആയിരം കോടി രൂപ മുടക്കി ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ അതിർത്തി നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അതിർത്തിയിൽ ഉണ്ടാക്കി എന്നറിയാവോ ഞാൻ മന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ എല്ലാം പോയിട്ടുള്ളതാണ് നമുക്കൊരു യാതൊരു അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറും ഇല്ലായിരുന്നു ചൈനയുടെ ആ സൈഡ് നാലുവേരി പാതകള് ട്രെയിനുകൾ വരുന്നു എല്ലാം ഉണ്ടായിരുന്നു നമുക്കൊന്നും ഇല്ലാന്ന് ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷം അഞ്ചു വർഷം കൊണ്ട് തുടങ്ങി എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു ഞാൻ പറയുന്നില്ല സി പി നാരായണ പറഞ്ഞ മോളക്ക് എസ് ഐ എസ് ആർഒ നമ്മള് ഒരു പ്രൗഢസ്ആർഒ ചെയ്തിട്ടുണ്ട് അഗ്നിചാര പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ പറയുന്നത് ശത്രുണ്ട് കഴിയുന്നോ നമ്മൾ ഇതൊക്കെ മേടിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്ന് മരുന്നിന്റെ എ പി ഐ എന്ന് പറയും എന്ന് പറഞ്ഞ ബേസിക് പ്രോഡക്റ്റ് ആ മരുന്ന് ഉണ്ടാക്കാൻ അതിന്റെ എൺപത് ശതമാനം മരുന്ന് എവിടെ നിന്നാണെന്ന് അറിയാവോ സി പിന്റേഷൻ സാറിന് അറിയാവോ നമ്മുടെ നമ്മുടെ അല്ല നിങ്ങൾ അതിന് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് ഫണ്ട് കൊടുക്കുവോ ഞാൻ പാർലമെന്റ് അംഗമായിരുന്നപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു എനിക്ക് അതിന്റെ കുറെ ഡീറ്റെയിൽസ് അറിയാം അവരൊക്കെ വന്ന് പരാതി പറയാറില്ല പൈസ തരുന്നില്ല ആദ്യം യു പി എ ഗവണ്മെന്റ് കാലത്തിൻ്റെ രണ്ട് വർഷം അത് കഴിഞ്ഞ് മോദി ഗവണ്മെന്റ് കാലം അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ കൊടുക്കാതെ

ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാകണം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം അല്ലാതെ കൊറേ ആദ്യം ചരിത്രവും പറഞ്ഞോണ്ട് പബ്ലിക് ആണ് മറ്റേതാണ് മറിച്ചതാണ് സോറി ഈ ഒരു മണിക്കൂർ നമുക്ക് ആശയങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായിരുന്നു പക്ഷെ ഈ ആശയങ്ങളിലേക്ക് ഒന്നും വരാതെ ചുമ്മാ അത് അതും ഇതും പറഞ്ഞ എഴുപത് വർഷം നമ്മൾ സംസാരിച്ചു കൊണ്ട കാര്യം ശ്രീമതി നിർമ്മല സീതാരാമനും ഇന്ന് ആ ഒന്നൊന്നര മണിക്കൂറിലും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം കൊണ്ടും അത് സാധിച്ചില്ല എന്ന പരാതിയും കൂടിയാണ് ഇവിടെ ബി ജെ പിയുടെ എതിർഭാഗത്തുള്ളവരും ഉയർത്തിയത് അതുകൊണ്ട് പണം എത്രയും പെട്ടെന്ന് പാവപ്പെട്ടവർക്ക് എത്തിക്കണം എന്ന കാര്യമാണ് അതിൽ പ്രധാനം അതില്ലാത്തതുകൊണ്ടാണ് ചോദ്യങ്ങൾ വന്നതും വേണ്ട കാര്യങ്ങൾ ശ്രീ അൽഫോൻസ് കണ്ണന്താനം ഉദ്ദേശിച്ച മേഖലയിലേക്ക് ചർച്ച എത്താതിരുന്നതും വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ അൽഫോൻസ് കണ്ണന്താനം ശ്രീ ഡവല്യു പ്രസൻറ്റേഷൻ ശ്രീ സി പി നാരായണൻ ചർച്ച അവസാനിക്കുന്നു നമസ്കാരം